내가 메리께서 웃겨다누 내가 메리께서 웃겨다누 ശ്രവിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യോബിന്റെ പുസ്തകത്തിനൊരു വാക്യമുണ്ട്, 119-ാം സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെ, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഒരു രോഗം വന്നി ഒരാൾക്ക് പേടിയില്ല, ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കണ്ടവന് പേടിയില്ല. അവൻ വിളിച്ചു പറയും, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. യോ ഭയങ്കര സമ്പന്നനാണ്. 7,000 ആട്, 3,000 ഓട്ടകം, 500 കിണ, 500 പെൺകെട്ട, 100 കണക്കിന് ദാസീദാസന്മാർ. യോബിന്റെ ധനമെല്ലാം നഷ്ടപ്പെട്ടു പോയി, മക്കളെല്ലാം മരിച്ചുപോയി, എല്ലാം യോബ് പരാജയപ്പെട്ടു. യോബ് പറയാ, ഞാൻ പറയുന്നത് ഇരുമ്പെടുത്താണി കൊണ്ട് എഴുതി വെക്ക്, എന്റെ നോട്ടം ചീഞ്ഞ ഈ ശരീരത്തെ അല്ല, എന്റെ നോട്ടം നഷ്ടങ്ങളെ അല്ല, എന്റെ നോട്ടം പറയാ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടവന്റെ വിടുതൽ ഭയങ്കരവാ. ഒരു ആമീൻ പറയണം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന്റെ കാൽവരി മരണ സമയത്തെ പത്രോസും അന്ത്രയോസും യാക്കോബ് യോഹനാനും ഒക്കെ മാറി വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോഴേ മദ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇങ്ങോട്ട് നോക്കി പറയാം, ആമി യേശുവിനെ അരിമത്തേക്കാൻ അത് യോസഫിന്റെ കറി അടക്കം ചെയ്യുമ്പോൾ മാറി നിന്ന് കരയുന്നു. ആമി മദ്ദലക്കാരത്തി മറിയ, നിന്റെ വിശേഷത അവൾ പറയും, 7 ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട എന്റെ ഭൂതത്തിന്റെ കെട്ടടിച്ചവനാണ് ഞാൻ സേവിക്കുന്ന യേശു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു, ചില അന്ധകാരത്തെ കീറി മാറ്റാൻ എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. നിനക്ക് മുമ്പ് വഴിമടക്കിയായി കയറി നിന്ന അന്ധകാരത്തെ കീറി മാറ്റിയിട്ട് നിന്റെ പാത വെളിച്ചമാക്കാൻ കഴിയും. എനിക്ക് ദൈവം ഒരു റെവലേഷൻ തരുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. ആ റെവലേഷൻ ഇങ്ങനെ, ഇന്ന് വരെ പ്രകാശിക്കാത്ത പ്രകാശം നിന്റെ പാതയിൽ വെളിപ്പെടാൻ പോകുകയാണ്. 2016 ഇതുവരെ തെളിയാത്ത വഴി തെളിഞ്ഞു വരും. ഞാൻ ഇരുട്ടിന്റെ ഒരു കൊച്ചു കാര്യം പറയാം. ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ സമയത്തെ, യേശുവിനെ സ്വീകരിച്ച സമയത്തെ എനിക്ക് കടം വരും. കടം 50,000 രൂപ കടം വന്നു. ശ്രദ്ധിച്ചേക്കണേ, ഈ 50,000 രൂപ കടം വന്ന January 1 50,000 കടം വന്ന December 31 ഒന്നും ചെയ്യേണ്ട, 500,000 ആയിക്കോളും കടം. അങ്ങനെ കടം ഹൈജമ്പി ആടും. അങ്ങനെ അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. ഒരാളും ബ്രദറെ 50,000 കടമായി, എങ്ങനെ അറിയത്തില്ല, അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കടത്തിൻ്റെ പ്രശ്നം, അങ്ങനെ 50,000 കടമായി. അത് മാറാൻ വേണ്ടി 10 രൂപ പലിശയ്ക്ക് 100,000 രൂപ കടം എടുത്തു. ആമി 3 മാസം കഴിഞ്ഞപ്പം അത് കൊടുക്കാൻ വേണ്ടി 200,000 രൂപ 10 രൂപ പലിശയ്ക്ക് വീണ്ടും കൊടുത്തു. അപ്പോൾ തന്നെ കടം 2.5 ആയല്ലോ. പിന്നെ 2.5 വീട്ടാൻ
അടുത്തൊരു രണ്ടര എടുത്തു, അപ്പൊ അഞ്ചായല്ലോ. അപ്പൊ കടം ഹൈ ജമ്പ് ചാടുന്ന കണ്ടു. ഗ്ലോറി, ഞാൻ എൻ്റെ വസ്തു വിറ്റിട്ട് കടം വിട്ടി. ഗ്ലോറി, ഞാൻ വലിയ ഭയങ്കര സ്വസ്ഥരായി. ഗ്ലോറി, കടമില്ലാത്തൊരു ജീവിതം. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും 50,000 കടം. ഇപ്പൊ ഹൈ ജമ്പ് ചാടുന്നതിന് മുമ്പ് ഞാൻ മുട്ടുകുത്തി. കർത്താവെ, ഇത് പറ്റുകയല്ല. എന്നോട് പരിശുദ്ധാത്മാവാമേ പറഞ്ഞു, നീ ഒന്ന് ഉപവസിക്ക്, നീ ഒന്ന് പ്രാർത്ഥിക്ക്, നിന്റെ സാമ്പത്തിക തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിനെ കീറി മാറ്റ. ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോർഡ്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞ പോലെ ഞാൻ ആത്മാവിൽ ശുശ്രൂഷ ചെയ്തു. എൻ്റെ കടത്തിൻ്റെ കെട്ടെന്ന് പൊട്ടി. ഈ മിനിറ്റ് വരെ പേഴ്സണലി എനിക്ക് 5 പൈസ കടമില്ല, ചാകുന്നളം വരെ ഉണ്ടാകത്തുമില്ല. ആ രാമീൻ പറഞ്ഞാട്ട്, ഞാൻ ഇവിടെ നിന്നോടൊരു വെളിപ്പാട് നിന്നോട് പറയാം. എനിക്ക് വീണ്ടും ദൈവാത്മാവ് ദൂതു വരുന്നു, ചെലവിനെ ദൈവം കീറി മാറ്റും. നീ അറിയാതെ നിന്റെ കുടുംബത്തിനകത്ത് വന്നു കയറിയ സാമ്പത്തിക തലത്തിൽ അഴിഞ്ഞാടുന്ന ആ ദുർവ്യാപാരത്തിനുമേൽ ഇന്ന് യേശുവിന്റെ നാമത്തിലൊരു വെളിച്ചം. എനിക്ക് കിട്ടുന്നൊരു വെളിപ്പാട് പറയാം, നിന്റെ വഴിയിൽ വെളിച്ചം പ്രകാശിക്കാൻ പോകയാ. എനിക്ക് തരുന്നൊരു വെളിപ്പാട് നിങ്ങളോട് തുറന്നു പറയാം, ഇന്ന് വരെ നിനക്ക് തുറക്കാത്ത ചില വഴികൾ വെളിച്ചമായി മുമ്പിൽ തുറന്നു വരാം. ഞാൻ പറഞ്ഞ ഭാഗം ഒന്ന് പറയട്ടെ, എന്നിട്ട് റവലേഷനിലേക്ക് വരാം. ജീസസ് മദ്ധ്യലക്കാരത്തെ മറിയ കല്ലറയ്ക്ക് നിൽക്കുക. പത്രോസിനെ അന്തരോസിനെ കാണാനില്ല. മദ്ധ്യലക്കാരത്തെ മറിയെ, നീ എന്നെ കല്ലറയ്ക്ക് കരയുന്നേ? ഉത്തരം, എനിക്ക് വെളിച്ചം തന്നവൻ ഇരുളിലേക്ക് മറയുവാണോ? മദ്ധ്യലക്കാരത്തെ മറിയെ, അല്ല, അവൻ നിത്യപ്രകാശമായി രംഗത്ത് വരാൻ പോകുകയാണ്. നിങ്ങളെ വേദസ്വത്തിലെ ഒന്ന് രണ്ട് വാക്യത്തിന്റെ എഫക്ട് ഞാൻ പറയാം. വെളിച്ചം എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാകത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. അടുത്ത വാക്യം ശ്രദ്ധിച്ച് കണ്ടോ, ഹല്ലേലൂയ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. രാമീൻ വരുന്നില്ല, മനസ്സിലായില്ല കേട്ടോ. ഹലേ, നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം. 2016 എനിക്കെതിരെ അപവാദം പറഞ്ഞ ദേശത്ത് ഞാനൊന്ന് പ്രകാശിക്കാൻ പോകുകയാണ്. ചിരിച്ചോണ്ട് പറ, ഈ വർഷം ഞാൻ പ്രകാശിക്കുമെന്ന് പറ. എവിടെ നീ തോറ്റു തുന്നം പാടിയോ അവിടെ ദൈവം നിന്നെ പ്രകാശിപ്പിക്കും. അടുത്ത കേട്ടോണം, എങ്ങനെ പ്രകാശിക്കും? ഹല്ലേലൂയ, പ്രകാശിക്കുന്ന രണ്ടാമത്തെ മേഖല അത് ഫിലിപ്പിയലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. കാരാഗ്രഹലേഖനമാകും പൗലോസ്, ഫിലിപ്പിയലേഖനം. പൗലോസ് പറയുക, അവരുടെ ഇടയിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശ. തമ്പുരാൻ നിന്നെ പ്രകാശിപ്പിച്ചാൽ നിന്നെ തേടി ആള് വീട്ടിൽ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. കുഞ്ഞെ, നിന്റെ മേൽ പ്രകാശം വന്നാൽ പിന്നെ നിന്റെ കഴിവൊന്നും അല്ല ദൈവം നോക്കുന്നേ, നിന്നെ തേടി ആള് വരും അവിടെ. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമിഴ്നാട്ടില് ഹല്ലേലൂയ. അമ്മി, ഒരു കൊച്ചു കുടിലിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്, ഒരു കുടിലിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെ പ്രായം ചെയ്യുന്ന അമ്മച്ചി. ഹല്ലേലൂയ, അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആരാന്നറിയോ? മിനിസ്റ്റർമാരുടെ വണ്ടി അക്യു. എന്നാ കാര്യം, ആളിനെ കണ്ട സൗന്ദര്യമില്ല, പക്ഷെ പകർന്ന ദൈവകൃപ ഭയങ്കരമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാട് നിന്നോട് വിളിച്ചു പറയാം, നീ ഒന്നുകൊണ്ടും ആശക്കപ്പെടണ്ട, ദൈവം നിനക്ക് വേണ്ടി ഭയങ്കര കാര്യം ചെയ്യാൻ പോകയാ. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നീ മനസ്സിൽ തീരുമാനിക്കണം, ഞാൻ യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാൻ പോകയാ, ഞാൻ എന്നെ ദൈവം പ്രകാശിപ്പിക്കാൻ പോകയാ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, പൗലോസ് പറയുന്നത് കേട്ടോണേ, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേക്ക്, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ. കർത്താവിന് കൊതിയാകും ഞാൻ നിന്റെ മേത്തൊന്ന് പ്രകാശിക്കാൻ. നീ റെഡിയാണോ? ആർ റെഡി? കുഞ്ഞ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളു, കർത്താവിന് നിന്റെ മേൽ ഒന്ന് പ്രകാശ്. ഇവിടെ നോക്കിയേ, ഒരാലയത്തിനകത്ത് കിടന്നുകൊണ്ട് ഒരു പുള്ളിക്കാരൻ തുള്ളിച്ചാടുക. വളരെ ചോദിച്ചു, നീ ഇവിടെ നിന്ന് മൊടന്നനല്ലയോ? അതെ. നീ എങ്ങനെ തുള്ളിച്ചാടുന്നേ? അതെ, പത്രോസ് എന്ന് പറയുന്ന ഉപദേശി കൂടെ വേറൊരു ഉപദേശിയും വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു. സൗഖ്യ, അതാ മുക്കുച്ചരണാന്നോ? അല്ല, അഭിഷക്തൻ. അഭിഷേകം വന്ന പേര് മാറും.
നാളെ ഒരു ഉപദേശം ആരും പോസ്റ്റ് അടിക്കുന്നില്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ കുറച്ച് പോസ്റ്റ് അടിച്ചങ്ങോട്ടിച്ചു. നീ തന്നെ ഉപദേശിയാകാൻ നോക്കണ്ട, നീ പ്രാർത്ഥിച്ചാ മതി, നിന്നെ ദൈവം ഉപയോഗിച്ചോളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കിവിടെ നിന്നുകൊണ്ട് ആത്മിക വെളിപ്പാട് നിന്നോട് പറയാനുണ്ട്, നിന്നെ ദൈവം പ്രകാശിപ്പിക്കാൻ സമയമായി. ചിലരെ ഉന്തി തള്ളിയുന്ന ആരാധനയ്ക്ക് കൊണ്ടുവന്നത് നീ മുടിയാൻ പോലുമല്ല, നീ തകരാൻ പോകുമല്ല, നിന്നെ ദൈവം പ്രകാശിപ്പിക്കേ. ഈ ഗദരദേശത്തെ മനുഷ്യന്റെ ദേഹത്ത് എത്ര ഭൂതം ഉണ്ടായിരുന്നു? 60 6000 എണ്ണം. ഒരു മനുഷ്യന്റെ ദേഹത്ത് മാക്സിമം കയറാവുന്ന ഭൂതത്തിന്റെ എണ്ണം എത്ര? 6000 കയറിയാലേ ഭൂതമാകത്തുള്ളൂ. 2000 ഭൂതം കയറിയാലും ഭൂതമല്ലേ? 500 കയറിയാലും? ഒരെണ്ണം കയറിയാലും? ആ ഇനി ഒരു സ്തോത്രം പറ. അപ്പൊ 6000 ഭൂതം കയറി. യേശു ആ ഭൂതത്തെ ഇറക്കി വിട്ടു. ഞാൻ നോക്കിയേ, ഇരുള് മാറി ആ കൊച്ചന് വെളിച്ചം വന്നു. വെളിച്ചം വന്നെ അവൻ, കർത്താവ് വന്നു, എൻ്റെ ബന്ധനം അഴിച്ചു, സന്തോഷമുണ്ട്. അങ്ങനെയാന്നോ? ഈശോ കയറിയ വള്ളത്തെ ഇവനും ചാടി കയറുക. ഈശോ പറഞ്ഞു, വേണ്ട, നീ എൻ്റെ കൂടെ വരണ്ട, ഈ പ്രകാശം നിന്റെ നാട്ടിൽ പരത്ത്. ഞാൻ നിന്നോട് ദൈവത്തിന്റെ വെളിപ്പാട് പറയാം, നീ നിമിത്തം ചില ദേശം പ്രകാശിക്കാൻ പോകയാ. അവൻ നേരെ വീട്ടിൽ പോയി, മുറിക്കകത്ത് കയറി വാതിലടച്ച് അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞെന്നല്ല, ദെക്കപ്പൊല്ലി ദേശത്ത് അന്ന് രാത്രി ക്രൂസൈഡ് വെച്ചു. പിടികിട്ടിയോ കുഞ്ഞെ? വെളിച്ചം കിട്ടിയവനെ വെളിച്ചത്തിന്റെ വില അറിയത്തുള്ളൂ. ഞാനൊക്കെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ മരണഭയം എന്നൊരു ഭയമുണ്ട്, മരണഭയം എന്നൊരു ഭയമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച്, നിങ്ങളെക്കാട്ടും ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ജീസസ്, എൻ്റെ വീട്ടിൽ ഓരോരുത്തരും മരിക്കുക. അപ്പം ഒരു മന്ത്രവാദിയിലൊക്കെ ചെന്നപ്പം അങ്ങേര് 3 തകിടി കെട്ടിക്കോളാൻ പറഞ്ഞു, 3 തകിട്. അത് കഴിഞ്ഞ് വേറൊരു മന്ത്രവാദി പറഞ്ഞു, രക്ഷയുടെ തകടുണ്ട്, അത് 4 കെട്ടണം, 7 ആരെയല്ല, ഉറങ്ങാൻ പറ്റുമോ? 7 തകിടി കെട്ടി ശ്രദ്ധിക്കണം. പിന്നെ തലേടെ അടി വെക്കാൻ വേറെ ഉണ്ട്. പിന്നെ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റിൽ ഒട്ടിക്കുന്ന സാധനം വേറെ ഉണ്ട്. മരണഭയോ കുഞ്ഞേ? നിങ്ങൾ ചിന്തിക്കുന്നവളൊന്നുമല്ല, ഇപ്പം ചിരിയാ നിങ്ങൾക്ക്. ഹല്ലേലൂയ, അതിൻ്റെ എഫക്റ്റ് വേറെയാ. രാവിലെ എഴുന്നേറ്റ തറ കാല് വെക്കുകയല്ല, രാവിലെ എഴുന്നേറ്റവണ് ഞങ്ങൾക്ക് കാല് വെക്കാൻ സാധനം, അതേ വെച്ചാ മണ്ണെ ചവിട്ടാവും. മരണഭയം പിടികിട്ടിയോ? 26 വയസ്സുള്ള കൊച്ചൻ മുമ്പിലോട്ട് വന്നിച്ച് പറയാ, ഒന്നും വേണ്ടാന്നേ ജീസസ്, ആ മരണശക്തി ഇപ്പൊ കീറി മാറ്റിയേക്കാവും. ഞാൻ ആ കൊച്ചനോട് ചോദിച്ചു, ആട്ടെ എൻ്റെ അപ്പൻ എഴുന്നേക്കുന്നൊക്കെ പറയുമല്ലോ, പക്ഷേ നിനക്ക് എന്നാ പറയാനുള്ളേ? അവൻ പറഞ്ഞു, അവന് വാൽവില്ല, അവൻ്റെ ബന്ധത്തിൽ ഒരാള് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ബോംബെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഓപ്പറേഷൻ 400,000 ആണെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ചെയ്തിട്ടും കാര്യമില്ല, ആള് കാഞ്ഞു പോകുന്നു പറഞ്ഞു, മരിച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് 2000 രൂപ എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു, ട്രെയിനിന് പോരെ, നിനക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. ബോംബെ കൂടി ഇങ്ങനെ താഴെക്കൂടെ പോകുമ്പം മേളത്തെ ഫ്ലോറിൽ പാട്ട് കയറി അങ്ങ് ചെന്നു. ഒരു യോഗം വീട്ടിൽ നടക്കുക, ബോംബെയിലോട്ട് കയറി അങ്ങോട്ടിരുന്നു. അന്ന് പ്രസംഗിച്ച് ഉപദേശി പ്രസംഗിച്ച ചോടി വന്ന് നോക്കി വെള്ളയുണ്ടി വെച്ച് പറഞ്ഞു, നിനക്ക് പുതിയ വാൽവ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഹാ ജീസസ്, എൻ്റെ വീട്ടിലോട്ട് വന്ന് കൈ ഉയർത്തി ഒറ്റ പ്രാർത്ഥന, ആമീൻ പറഞ്ഞവ തളന്ന് അപ്പൻ ചാടി എഴുന്നേറ്റു. ഞാൻ എന്തിനായത്, അന്നെൻ്റെ വീട്ടിൽ നിന്ന് അന്ധകാരത്തെ കീറി ഇറക്കിയവൻ. എനിക്കറിയത്തില്ല, ദൈവാത്മാ പറയാ, ചില ആധിപത്യങ്ങളുടെ മേൽ വിശ്വസിക്കാൻ കഴിയുമോ നിനക്ക്? എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാ പറയുന്നു, ഇന്നത്തെ ആരാധനയ്ക്ക് നടുവില് അസാധാരണ. ഇപ്പൊ വെളിച്ചം കിട്ടിയവർ അടങ്ങിയിരുന്നല്ല, ആന്നോ? അല്ല, അവൻ തെക്കപ്പുലി ദേശത്ത് എന്തോ നടത്തി. ആ നിനക്ക് വെളിച്ചം കിട്ടിയപ്പം എന്നെ ചെയ്തു, അപ്പം ഞാൻ യോഗത്തിന് പോയപ്പോൾ 100 സോത്രാച്ച് കിട്ടു, അത് വലിയ കാര്യമല്ലേ. നീ കർത്താവിന് വേണ്ടി എന്നാ ചെയ്തു? വെളിച്ചം കിട്ടിയ പിന്നെ. ഹല്ലേലൂയ, ശ്രദ്ധിക്കേ. അമ്മ, അടുത്തൊരു സംഭവം കൂടെ പറയാം, എന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന വാക്യത്തിലേക്ക് വരിക. ഹല്ലേലൂയ, പൗലുസിനെ ശീലാസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. ഗ്ലോറി, വലിയ അമ്മി ഷൂവൊക്കെ ഇട്ട് ചവിട്ടിയാ പൗലുസിനെ അകത്തോട്ട് കയറ്റിയേ. പൗലുസ് മനസ്സിൽ പറഞ്ഞു, ചവിട്ടി കയറ്റിക്കോ, ഇച്ചിരി കഴിയുമ്പോൾ അന്തരീക്ഷം മാറും. ഗ്ലോറി ഗ്ലോറി. ഇങ്ങോട്ട് നോക്കിയേ, കാര്യം പറയാം. പൗലോസ് ആരാധന തുടങ്ങി, കാരാഗ്രഹപ്പണി ഉറക്കം തുടങ്ങി. അങ്ങനെ ചല്ല് കണ്ടില്ലയോ, ആരാധനയ്ക്ക് വരുമ്പോൾ ഇരുന്ന് അങ്ങ് ഉറങ്ങുന്നേ. സാത്താൻ വടിയിലോട്ട് പിള്ളേരെടുത്ത് വടിയിലോട്ട് രാരോ രാജു രാജോ.
പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ പോവാ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ അമ്മി ദൈവത്തിന്. അപ്പം കാനങ്കരപ്പണിമ ഉറങ്ങി, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണന്നേ. ഉണർന്നപ്പോൾ വാതിലല്ല, വാളെടുത്തു തന്നെത്താൻ കുത്താൻ തുടങ്ങിയപ്പോ പൗലോസ് പറഞ്ഞു, ചാകരുത്, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. അടുത്ത വാക്ക്, വിറച്ചോണ്ട് വെളിച്ചം ചോദിച്ചോണ്ട് പൗലോസിന്റെ മുമ്പിൽ വീണു. ഒരാമയും പറയണം, വിശ്വസിച്ചാൽ നിന്നോട് ദൂത് പറയാം, നീ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ വെളിച്ചം ചോദിച്ച് വിറച്ചോണ്ട് മുമ്പിൽ വരും. ഞാൻ ദൈവിക റെവലൂഷനിലൂടെ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ വെളിച്ചം ചോദിച്ച് സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്നെ ചെയ്യണം. നിനക്ക് കൊതിയുണ്ടോ നിന്റെ മുമ്പിൽ ചിലരൊക്കെ രക്ഷ പ്രാപിപ്പാൻ എന്നെ ചെയ്യണം ചോദിക്കാൻ? അതെന്താ കാര്യം? വെളിച്ചം നിന്റെയിലേ ഉള്ളൂ. അവിടുത്തെ വാക്യം വെളിച്ചം അങ്ങനെയല്ലേ വാക്യം? ആന്നോ അപസ്തലപ്പെടുത്തി എഴുതിയ 16:26 വായിച്ചേ. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട്, വെളിച്ചം ചോദിച്ചു ചാടി വിറച്ചുകൊണ്ട് വിറച്ചോണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങോട്ടോ മുമ്പേ ഷൂസ് വെച്ച് ആഞ്ഞു ചവിട്ടിയപ്പം പൗലോസ് വീണു. ഇപ്പൊ ആരാധന വെളിപ്പെട്ടപ്പം പ്രമാണി വീണു. ഒരാമയും പറയണം. അടുത്ത കേട്ടോണം, പൗലോസിനെ ശീലാസിനെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടില്ലേ ജയിലിൽ ചാടി വായിച്ചിട്ടില്ലേ? ഇവിടെ എല്ലാത്തിൻ്റെ ചങ്ങല അഴിഞ്ഞ് വാതിൽ തുറന്നിട്ടും ആരെയും പോകുന്നില്ല. പിടികിട്ടിയോ? പൗലോസിന് ഉറപ്പുണ്ട്, അക്ഷരിക ചങ്ങല പൊട്ടിയെങ്കിലും മറ്റൊരറസ്റ്റിൽ ഇവർ നിൽക്കുക. ഒരാമയും വരുന്നില്ല. ഇവിടെ നിന്നുകൊണ്ടൊരു വെളിപ്പാട് പറയാം, ജീസസ് ചിലതിൻ്റെ കൈ സ്വതന്ത്രമായിട്ടും നിന്നെ ആക്രമിക്കാത്തൊരു രഹസ്യം, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ നിയന്ത്രണം അതിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. വെളിപ്പെട്ട് കഴിഞ്ഞു, യെസ്, വെളിപ്പെട്ട് കഴിഞ്ഞു, യെസ്. പ്രാർത്ഥിക്കുന്നവർക്കറിയാം ചിലരുടെ മേൽ ദൈവാത്മ നിയന്ത്രണം വെളിപ്പെട്ട് കഴിഞ്ഞു. വാക്യത്തിലേക്ക് വരുന്നു, നിന്റെ കണ്ണ് നേരെ കാണണം. ഈ എലീശാ പ്രവാചകനൊരു ശിഷ്യനുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ശത്രു സൈന്യം വന്ന് മൂടി നിൽക്കുന്നത് കണ്ടു. എലീശയോട് പറഞ്ഞു, എലീശയേ, ശത്രു സൈന്യം മൂടി നിൽക്കുക. അപ്പം എലീശ പറഞ്ഞു, പേടിക്കണ്ട, അവരോട് കൂടെ ഉള്ളതിൽ വലിയവർ നമ്മുടെ കൂടെ. അപ്പോൾ അവർ പറഞ്ഞു, എവിടെ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിന്റെ തലയിലൊന്ന് കൈ വെക്കും. അപ്പം ചിലതിൻ്റെ തലയെ കൈ വച്ചാലേ കണ്ണ് തുറക്കൂ. ഗ്ലോറി, ഗ്ലോറി. എലീശ തലയെ കൈ വെച്ച് ഒറ്റ പ്രാർത്ഥന ആമീൻ പറഞ്ഞപ്പം എലീശ ചുറ്റും അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി നിൽക്കുന്നത് കാണുക. ഇന്ന് പകൽ ഒരു ദൂത് പറയാൻ, കാണേണ്ടതിനെ കാണാൻ നിന്റെ കണ്ണു ദൈവം തുറക്കട്ടെ. കാണരുതാത്തതിനെ കാണാതിരിക്കാൻ നിന്റെ കണ്ണുകളെ ദൈവം മാറ്റട്ടെ. കാണേണ്ടതിനെ കാണാൻ, കാണേണ്ടതിനെ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ യഹോവ നിന്റെ കണ്ണുകളെ തുറക്കട്ടെ. ഒരു വാക്യത്തോടെ ചിന്ത ആരംഭിക്കുന്നു. ഹല്ലേലൂയ. എക്സോഡസ് പുറപ്പാട് പുസ്തകം 13:21-22 വാക്യങ്ങൾ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വടി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഒരാമയും പറയണം. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണമേ, തല കുനിച്ച് നടക്കുക എന്നല്ല അർത്ഥം എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് വേദോസ്തുതി വായിക്കുന്ന 2-3 ഭാഗങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്. ഞാൻ ബൈബിൾ വാക്യം വായിക്കുന്നില്ല, തൊട്ടു പറയാം. ഇസ്രായേലിന് ദൈവം മന്ന കൊടുത്തു. പണ്ട് ദിവസം പറഞ്ഞു, മഞ്ഞിൽ പൊതിഞ്ഞ്. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നടക്കുക, ഇതുവരെ വന്നില്ല മോനെ, ഇപ്പം കിട്ടും. ഈ ആഴ്ചയിൽ എന്തെങ്കിലും വരും. ഒന്ന് ചിരിച്ചോണ്ട് ഹല്ലേലൂയ. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന, ആ മന്നയുടെ ടേസ്റ്റ് എങ്ങനെയാ? തേൻ കൂട്ടിയ ഏറ്റവും രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? തേൻ കൂട്ടിയ. തേൻ കഴിക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാണ് ഇരിക്കുന്നത്?
പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അത് കുപ്പിക്കകത്താണ്. കുപ്പിക്കകത്ത് തേൻ കുടിക്കുന്നവരുണ്ടെങ്കിൽ അസുഖമുള്ള ആളാണ്, അല്ലെ അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണിക്കണം. ആര് തേൻ മിണ്ടർ വാട്ടർ കുടിക്കുന്നു? കുടിക്കുന്നില്ല. സ്വാദുള്ളത് തേൻ കൂട്ടിയ ഷുഗറുകാർക്ക് വന്ന് കഴിക്കാം. തേൻ കൂട്ടിയ ദോശ എന്നെ ടേസ്റ്റാ. പിന്നെ അവരിട്ടിരുന്ന ഉടുപ്പ് പടുകയില്ല. രണ്ട്, അവരിട്ട ചെരുപ്പ് തേങ്ങില്ല. ഗ്ലോറി. അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും. എന്നാ കാര്യം? അവര് നടക്കുന്നത് വെളിച്ചത്തിലാ. ഇരുട്ട് ദേശത്തെ മൂടിയപ്പോഴും ഗോശാൻ ദേശത്ത് ഇരുട്ട് വന്നില്ല. മനസ്സിലായില്ല നിങ്കല്ലയോ? ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയ മോനെ, ഇച്ചിരി നേരത്തേക്ക് മിസ്രയീം വരാന്നേ. ഇവിടെ മിസ്രയീം, ഇവിടെ ഇസ്രായേൽ, ഇത് ഗോശാൻ ദേശം. അല്ല, ഞാൻ തിരിച്ചയക്കാം, ഇതത്ര വിഷമം ഉണ്ടാകണ്ട. ഇത് ഗോശാൻ ദേശം, ഇത് ഇരുട്ട്. സന്തോഷമായി കേട്ടോ. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന ഇങ്ങേർക്ക് എന്നെ കാണാം. ഞാൻ കുറ്റാക്കൂതിരുട്ടിലും ഇങ്ങനൊരായിരം ഹാലജൻ ബൾബ് കത്തിയ വെളിച്ചത്തിലോ. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ നിന്നോട് ദൂത് പറയാൻ പോയി ഇവിടെ നിന്നോണ്ട്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാമെന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഭക്തനെ നടത്തുന്ന എല്ലാ നന്മയും അനുഭവിച്ച് നടക്കാമെന്നാ. ഞാൻ ഇവിടെ നിന്നോണ്ട് ഒരു ദൂത് പറയാം. ആ വെളിപ്പാടിലോട്ട് നിങ്ങൾ വരുമോ എന്ന് എനിക്കറിയത്തില്ല. മൂന്നാല് വാക്യത്തിലൂടെ ആ വെളിപ്പാട് ഞാൻ കൊണ്ടുവരാൻ പോവാ. ശ്രദ്ധിക്കണം, ദൈവം നമുക്ക് അനുവദിച്ച അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ട്. ഒരിക്കലും ഒരാളൊരു മനോഹരമായ വീട് വെച്ചു, പണിയൊക്കെ ഭയങ്കര മനോഹരം, കോടികൾ മുടക്കി വെച്ചേക്കോ, തടിപ്പണി എങ്ങും ഒരു കേടുമില്ല, എല്ലാം നല്ല പോളിഷടിച്ച് നല്ല കുട്ടമനൊക്കെ ഇട്ടേക്കാം, മാർബിള്, അത് അതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ. മുമ്പോട്ട് പോയി എല്ലാം ഒടുവിൽ അങ്ങനെ പോകാൻ നേരത്ത് പറയാം, ഭൂമി കുലുങ്ങിയ ഈ വീട് തല പോകും എന്ന് പറഞ്ഞാൽ എന്തേലും ഒന്ന് പറഞ്ഞില്ലേ, ഇയാൾക്കൊരു സമാധാനമില്ല. ശ്രദ്ധിച്ചിട്ടെ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. ശ്രദ്ധിച്ചു കേട്ടെ, നിഖിൽ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് അനുവദിച്ചത് നിഖിലിന് കൊടുക്കുകയല്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും നിഖിലിന് അനുവദിച്ചത് എനിക്കും തരത്തില്ല. പക്ഷെ ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിനക്ക് അനുവദിച്ചത് അനുഭവിച്ചോണ്ട് രാജകീയമായി ജീവിക്കുന്നതിന്റെ പേരാ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന പദം. ഈ ബ്രദറിൻ്റെ ബാക്ക് പെയിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ഭാഗത്താണ് നിങ്ങൾക്ക് വേദന ആരംഭിക്കുന്നത്, ശരിയാണോ? അതെ അതെ. യേശു അവിടെ തൊടുകയാണ്, ഒരു ഹീലിംഗ് പവർ. ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ കൈയുടെ മേൽ മറ്റൊരു കൈ തലോടുന്ന ഞാൻ കാണും. ആ കൈ മനുഷ്യൻ്റെ കൈയല്ല. ബ്രദർ, വേദന മാത്രമേ ഉള്ളൂ അതോ ഇവിടെ ഒരു വീർപ്പുമുണ്ടോ? തടിപ്പ് പോലെ ഉണ്ട്, വിരള് കൊണ്ട് തൊട്ടാൽ അറിയാം. ഏ, 5 വർഷമായിട്ട് ഈ തടിപ്പുണ്ട്? ഉണ്ടായത് ഈ എനിക്ക്. ഞാൻ ആ തടിപ്പല്ല ഇപ്പം കൈ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ അസ്ഥിയിൽ നിന്ന് വെളിയിലേക്ക് ഉന്തി നിൽക്കുന്ന തടിപ്പ്, ഹീലിംഗ് രണ്ട് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, ഉയർത്തിപ്പിടിച്ചു. പവർ ഹീൽ ഇവന്റെ അസ്ഥിയിൽ ആ വിടുതൽ. ലോർഡ്. ബ്രദറെ ഒന്ന് ചിരിച്ച്, ബ്രദറെ എന്നാ പേര്? ബിനു. ബിനു, നല്ല പേരാണല്ലോ. എവിടെയാ സ്ഥലം? പൊൻകുന്നംകാര. പൊൻകുന്നത്തെ ബിനുവിന് ഇന്നൊരു പൊന്ന് വിടുതൽ കൊടുക്കാൻ പോവാ. ബിനു, ഇനി ആ കൈ പുറകോട്ട് കൊണ്ടുപോയിട്ട് ആ ആ വീർത്തിരുന്ന ആ അസ്ഥി വെളിയിലോട്ട് തള്ളി അവിടെ അതോ വീർത്തിട്ടുണ്ടോ നോക്കിക്ക്. അതില്ല അവിടെ. അപ്പൊ എന്ത് സംഭവിച്ചു ബിനു? ബിനുവിന് നിലത്തിരിക്കാൻ പറ്റത്തില്ല, അത് കസേറയിരിക്കും, വണ്ടി ഇരുന്ന് ഓടിക്കാൻ പറ്റത്തില്ല. ആ ലോർഡ്, താഴെ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നിരുന്നേ, പിന്നെ നോന്നേ, വീണ്ടും ഒന്നിരുന്നേ. ഇച്ചിരിയാലും വേദനയുണ്ടോ? ഇല്ല, ഒട്ടും വേദനയില്ല. യേശു തലോടിയാൽ
ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ മർമ്മം ലോകത്തിനറിയത്തില്ല, ഇത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇത് സൗഖ്യത്തിന്റെ കരമാണ്. 5 വർഷം വെളിയിലേക്ക് മുഴച്ചിരുന്ന മുഴയെ ദൈവം എടുത്തു കളഞ്ഞു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ 2 കൈകളും എന്നെ ജോലി ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റും. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ് യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.